ഗൈസ്, ഇടക്കത്ത മഴ തണുപ്പാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. പിന്നെ ഇവിടുത്തെ സ്ഥിതി അറിയാലോ, നീലഗിരിയിൽ ഒരു കുഞ്ഞു മഴ പെയ്താൽ തന്നെ ഭയങ്കര മഞ്ഞായിരിക്കും, മിസ്റ്റ് ആയിരിക്കും, തണുപ്പ് പിന്നെ പറയണ്ട. അപ്പം ഞാനിത് ഇത് കണ്ടോ, ഈ ശാൽവ ഞാൻ ഒരു 150 ബാർഗെയിൻ ചെയ്തിട്ട് കുളുന്ന് വാങ്ങിയത് കേട്ടോ. നല്ല സുഖമുണ്ട് ഇത് പുതക്കാൻ. ഇപ്പം ഭയങ്കര ഷാളൊന്നും വേറെ യൂസ് ചെയ്യേണ്ട, നല്ല ചെവിയിലോട്ടൊന്നും തണുപ്പ് കൊള്ളില്ല, ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കര ചൂടായിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇത് അത്യാവശ്യമാണ്, സെപ്പറേറ്ററൊന്നും ഒരു കാര്യമല്ല. സോ ഞാനിങ്ങനെ ഇവിടെ പൊതിച്ചു മൂടി ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ബോറടിക്കുന്നു, വൈകുന്നേരം വരെ ഇനിയിങ്ങനെ ഇപ്പോൾ തന്നെ 9 മണിയായിട്ടുള്ളൂ, ഇനി വൈകുന്നേരം വരെ ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ നമ്മൾ കാറെടുത്ത് എങ്ങോട്ടെങ്കിലും പോവാം, ഒരു മഴ ഡ്രൈവ്. എങ്ങനെ ഉണ്ടാവും, പൊളിയല്ലേ? സോ പുറത്ത് കണ്ടോ, പുക മൂടിയ പോലെ മഞ്ഞാണ്. ഞാൻ പുറത്ത് സിറ്റൗട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഇവിടെ ഒരു മലയൊക്കെ ഉണ്ട്, കോക്കാലം മല, ഒന്നും കാണാനില്ല, മിസ്റ്റേർണം. ഗായ്സ്, അപ്പം നമ്മൾ പോവാൻ റെഡി ആവാൻ പോവാണ്. ഇന്നത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ വൈറ്റ് ടീഷർട്ട്. അന്ന് ഞാൻ മണലിൽ 250 വാങ്ങി എന്ന് പറഞ്ഞ ആ ടീഷർട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പം അതൊരു ബ്ലൂ ജീനും ഒരു ബ്ലൂ ഷോളാണ് ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ റെഡി ആവാൻ പോവാണ്. ഗെറ്റ് റെഡി വിത്ത് മീ ഗേൾസ്. ആൻഡ് ഞാൻ ഫസ്റ്റ് ഇനി മോയ്സ്ചറൈസിങ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം, എത്ര മഴയാണെങ്കിലും. അതിനുശേഷം കുറച്ച് ഫൗണ്ടേഷൻ ആൻഡ് കോമ്പാക്ട് പൗഡർ ആൻഡ് ലിപ്സ്റ്റിക് മസ്കാര, അത്രേ ഉള്ളൂ. നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള മേക്കപ്പ് അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടേ നമ്മൾ ഒരുങ്ങാറുള്ളൂ. മേക്കപ്പ് ചെയ്തപ്പോൾ ആർക്കും തോന്നരുത്, അതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സോ ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഞാനിപ്പം മരുന്നൊക്കെ തേക്കുന്നതുകൊണ്ട് ഫേസൊക്കെ കുറച്ച് കുഴപ്പമില്ല, സെറ്റായി വരുന്നുണ്ട്. സോ നമ്മൾ റെഡിയായി. ഇനി കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുക്കണം. പുറത്തുനിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ പറ്റില്ല ഗൈസ്. ഈ തണുപ്പിന് തൊണ്ടവേദനയും പ്രശ്നങ്ങളൊക്കെ വരും. എല്ലായിടത്തും വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെയാണ്. ഞാനിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് എന്തോ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ള് സെറ്റായിട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത് കേട്ടോ. കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എഡിറ്റിംഗ് ഒന്നും ശരിയില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ പഠിച്ച് ഓരോന്നോരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ആ വണ്ടിയിൽ കയറി പുറത്തോട്ട് വന്നു. മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട്. ഇനി പോയിട്ട് ഫ്യൂയിൽ അടിക്കണം. ടൗണിൽ പോയിട്ട് ഒരു ഫ്യൂയിലൊക്കെ അടിച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ടൗണിൽ നിന്ന് അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ആൾക്കാരും നമ്മളുടെ നാട്ടിലേക്ക് വരും. ആമക്കുളം കോളേജിൻ്റെയും കോഴിപ്പാലം കോളേജിൻ്റെയും ഇടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഗൈസ് ഇത്. ഇവിടെ നിന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ നിന്ന് റീൽസ് എടുത്തിട്ടുണ്ടാവും. എടുക്കാണ്ട് ഇവിടുന്ന് പോയില്ല. അത്ര ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വേറെ ലെവൽ സ്ഥലമാണ്. എപ്പോഴും ഇവിടെ മിസ്റ്റ് ആയിരിക്കും. അധിക സമയം രാവിലെയും വൈകുന്നേരം എപ്പോഴും ഇവിടെ മിസ്റ്റ് ആയിരിക്കും കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഇന്ന് കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ലാത്ത മൂടൽ മഞ്ഞ ഒന്നും കാണുന്നില്ല. വണ്ടികൾ വരുന്ന പോലും കാണുന്നില്ല. ഞാൻ സ്ലോ ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം എടാ ഡോഗേ മാറിക്കോ, കണ്ണ പോലും കാണില്ല വണ്ടിക്കാർക്ക്. എന്നിട്ട് പോന്നെ കാണിക്ക റോട്ടിൽ നിന്നിട്ട് ഉണ്ടാവുക. ദേവാല ഹട്ടി റോഡിലേക്ക് പോവാനിതാ. ഇതില് റൈറ്റ് തിരിഞ്ഞാൽ ഈ വഴിയിലൂടെയും പോവാട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. അതൊക്കെ നമ്മൾ മുമ്പേ വീഡിയോ ചെയ്തുകൊണ്ട്, പക്ഷെ ഈ സമയത്ത് പോയാണ്ടല്ലോ വേറെ ലെവലായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ നാടുകാണി എത്താനായി. നാടുകാണി എത്തിയിട്ട് നമ്മളുടെ വാലുവിൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു ചായ നിർബന്ധമാണ്. അത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ നമ്മൾ ബാലുവിൻ്റെ കടയിലെത്തി അവന് ഇട്ടൊരു പാണി ഇന്ന് കൊടുക്കണം. ഇറങ്ങട്ടെ ആദ്യം.
ഒരാൾക്ക് സമയമല്ല എത്ര എൻ്റെ വീഡിയോ കാണാൻ. യോ നിങ്ങൾ കൊഞ്ചം മൂഞ്ചി കാട്ട്. മൈ ലൈഫ് എടുക്കാന ബാലുവിൻ്റെ കടയിലെ പരിപ്പുവട, ഉഴുന്നുവട, ഉള്ളിവട, ഇതെന്താ ഉണ്ണിയപ്പം. വാടാ നലമ്പൂരി പോയി സൂപ്പ് പിടിച്ചിട്ട് വരാം. സൂപ്പ് പിടിക്കാൻ പോയാലോ. ആ ബാ പെട്ടെന്ന് വരാം, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. ഇറങ്ങട്ടോ. ഞാനും നിസാറും പിന്നെ ഒരു മൗളി മുറിനുണ്ട്. പക്ഷെ അവൾ ഞങ്ങള് ഫർസയിലെത്തി. ഒരു സൂപ്പ് കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച അങ്ങനെ വന്നയാള്. കുറേ ദിവസമായി ഫർസയിന്ന് ഒരു സൂപ്പൊക്കെ കുടിച്ചിട്ട്. ഒറ്റക്ക് വരാനൊരു മടി ഷാവലിനെയും സാറിനെ കിട്ടി. ഓവർ ജാഡായിട്ടുണ്ട് ഇപ്പൊ. നമ്മളെ കൂടെ ഒന്നും വരാണ്ടായി. സ്വന്തം ചാനലൊക്കെ വെച്ചിട്ട് ഏതായാലും ഇറങ്ങിയൊരു സൂപ്പൊക്കെ കുടിച്ചിട്ട്. അങ്ങനെ പർസയിലെത്തി. നമ്മളിതാ സൂപ്പൊക്കെ ഓർഡർ ചെയ്തു. സൂപ്പ് കുടിക്കാന്ന് വിചാരിച്ച് നിസാറ്. വെജിറ്റബിൾ, ഞങ്ങള് മട്ടനാണ് കേട്ടോ കഴിക്കുന്നത്. അതിലിപ്പോ ഞാൻ അതിനിപ്പോ എന്തെങ്കിലും പറഞ്ഞോ? അതാണ് എങ്ങനുണ്ട് സീനാണ്. പാവം രോഗിയായി മാറി ഗൈസ്. എങ്ങനുണ്ടായിരുന്ന മനുഷ്യനെ ഇപ്പിടി ഇരുന്ന ആള് ഇപ്പിടി ആയിട്ടാ കോലുന്ന. പാവം സുഖമില്ല നിസാറിന് 1 വീക്ക് ആയിട്ട്. അപ്പൊ ഒരു രോഗീനെ സന്ദർശിക്കാൻ വേണ്ടിട്ട് കൂടെ വന്നതാണ് ഞാന്. ഹൗ ഈസ് ഇറ്റ് യുവർ ഹെൽത്ത് രോഗി മിസ്റ്റർ? ഔട്ട് കംപ്ലീറ്റ്. ഔട്ട് കൊഞ്ഞു മോനെ, എനിക്കത് താങ്ങുകയാണ്. എങ്ങനെ എങ്ങനെ കത്രിയ കുടുംബം? കത്രിയ കുടുംബം. അപ്പൊ മട്ടൻ സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി കഴിച്ച് നോക്കിട്ട് പറയാം കേട്ടോ. ദാറ്റ്സ് ബെറ്റർ. ഇത് ചൂടല്ലോ. അങ്ങനെ അടുത്തത് ഞങ്ങള് റൈസ് മീൽസ് ആണ് ഓർഡർ ചെയ്തത്. കാരണം സൂപ്പ് ഒരു പരാജയമായിരുന്നു. അങ്ങനെയും പറയാ, എങ്ങനെയും പറയാ, നമ്മളെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ പറയ. ശരി, മീൽസ് അല്ല ഗൈസ്, അതാ ചോറ്. ഓക്കെ, കഴിച്ചു. ഷാവലിന് ഷോപ്പിൽ പോവാൻ അർജന്റ് ആണ്. സോ രാവിലൊക്കെ വിടണം, എന്നിട്ട് ഒരു സ്ഥലത്ത് പോവാം. ഫർസിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ഇറങ്ങിയത് റോയൽ എൻഫീൽഡിന്റെ നിലമ്പൂരിലെ ഷോറൂമിലേക്കാണ്. ഫർസയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം ഉള്ളത്. ഷാവലിൻ്റെ അനിയന് ഒരു 100 350 എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ വന്നതാണ്. ഒരു റെഡ് 100 350 എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കോസ്റ്റ് നമ്മൾ എടുത്തതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്റെ ക്യാപ്ഷൻ എന്താ പറഞ്ഞേ? എന്റെ ക്യാപ്ഷന് കുറ്റം പറയുന്ന മെയിൻ വ്യക്തിന് എന്താ വണ്ടി നാശാക്കുക? എന്താ പരിപാടി? എന്താ പരിപാടി? വണ്ടി പോകുന്നുണ്ടല്ലോ.
ഇവിടെ എഐ ക്യാമറ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ എങ്ങനെ സീറ്റ് ബെൽറ്റ് വലിയ പിടിച്ചാ എന്തോ ഒരു ഭരണകൂടാണ് മനുഷ്യർക്ക് മനുഷ്യർക്ക് വില ഉണ്ട് ഞങ്ങളാണ് ഗവൺമെന്റിനെ പറ്റിട്ട് പോയിട്ടുള്ളത് വീട്ടമ്മമാർക്ക് 1000 രൂപ ഞങ്ങളെ ഗവൺമെന്റ് തരുന്നുണ്ട് ഇനി തൊട്ടിട്ട് എനിക്ക് കിട്ടിയോ എനിക്കും കിട്ടും എന്നാ ഞങ്ങളെ അക്കൗണ്ടൊക്കെ കിട്ടും എന്ത് ചെയ്യാനാ സഹിച്ചല്ലേ പറ്റുള്ളൂ അഞ്ചുമല്ലോ അങ്ങനെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് പറ്റൂല അത് ഈ കാരപ്പം ഒന്നുകൂടി ബെറ്റർ എനിക്ക് ഈ മാസം കറണ്ട് ബില്ല് എത്ര തന്നെ 45 രൂപ ഓ ഞങ്ങക്ക് ആകെ പെരിയിൽ 8000 കടയിൽ 15000 കുറച്ചുള്ളു ഞങ്ങളെ പൈസ കൊണ്ടാണ് ഇപ്പൊ ഇന്ന് സർക്കാര് മനസ്സിലാകോ പറ്റിച്ചതല്ലേ അല്ല ഞങ്ങൾക്ക് പണി തരമാണെങ്കിൽ എന്താ പറയുക കാട്ടങ്കൂരായിട്ട് എല്ലാരും വിചാരിച്ചാ എന്താ മാസം മാസം കിറ്റ് കിട്ടുന്ന അപ്പൊ എല്ലാവർക്കും കിട്ടുന്നുണ്ട് മാസം മാസം ബില്ല് എന്താ വേറെ ലെവല് പറയല്ലേ ഇപ്പൊ 18000 നീലഗിരിയില് 100 യൂണിറ്റ് വരെക്കും ഫ്രീ ആണ് അതിന്റെ മേളിൽ ഞങ്ങൾ യൂസ് ചെയ്താലേ ഉള്ളൂ എന്നിട്ടും ഇവിടത്തിന്റെ എത്രയോ പെർസെന്റേജ് കുറവാണ് കറണ്ട് ബില്ല് വരുന്നത് അതുകൊണ്ട് ഞാൻ 100 യൂണിറ്റിന്റെ മേലെ യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് 45 രൂപ വന്നിരിക്കുന്നത് ഈ മാസം അത് 2 മാസത്തില് 45 രൂപ ഒരു ദിവസം നമ്മൾ ചായ കുടിക്കുന്ന പൈസ പോലും ആയിട്ടില്ല ഞങ്ങൾ ഇവിടുത്തെ സർക്കാർ എന്തോ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കും അതിനനുസരിച്ചാണ് അവർക്ക് ബില്ലടിച്ച് ഞങ്ങളെ കൊല്ലാൻ രാവിലെ എന്നിട്ട് ആർക്കാ കുത്തിയത് ഇപ്പൊ ഓൽക്ക് അങ്ങോട്ട് വരലോണ്ട് കുത്തിയത് ഓല് കാത്തിട്ട് നെഞ്ഞത്തേക്കാ കുത്തണ ഇപ്പൊ കുത്തി കുത്തി ഇപ്പൊ നെഞ്ഞത്തടിയായി ഓല് കുത്തിയതിനൊക്കെ ഇപ്പൊ എവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ കേൾക്കുമ്പോ ഇങ്ങനെ നെഞ്ഞത്തടിച്ചിരിക്കുന്നു ആരോ പറയല്ല ദൈവത്തിന്റെ സ്വന്തം നാടും ഉള്ളത് മീ സാത്താൻ മാറി എല്ലായിടത്തും മുക്കണുണ്ട് മുക്കണില്ല എന്നല്ല ഒരുമാതിരി മുഖ്യമന്ത്രിന്റെ ഒരു ഡയലോഗ് ഭയങ്കര ഫേമസ് ആയിക്കണല്ലോ കേരളത്തിന്റെ റോഡിന് എന്താ റോഡ് ആ മല്ലു ട്രാവലർ പറഞ്ഞത് എന്താ വെച്ചാല് മുഖ്യമന്ത്രിന്റെ മുന്നിൽ കിട്ടിയപ്പോ അവന്റെ റോഡ് മൊത്തം ശരിയായി ഓല്ലാത്ത മന്ത്രി ഇല്ലാത്ത റോഡ് മൊത്തം കോളായി എന്നിട്ട് ഓന് ഓന്തിന്റെ സ്വഭാവം പിന്നെ ഓന്തല്ലാതെ പിന്നെ ഓന എന്താ വിളിച്ച ഓന ഓന്തെന്നാ വിളിച്ചിട്ട് കറക്റ്റ് ടൈമില് നിറം മാറിയില്ലോ ഇല്ലെങ്കിൽ മന്ത്രി നിൽക്കുമ്പോ ഒരവസരം കിട്ടിട്ട് മന്ത്രി നിൽക്കുമ്പോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ റോഡൊക്കെ മോശമാണ് അവിടെ മുക്കിയാലൊന്നും കുഴപ്പമില്ലല്ലോ നമ്മളൊരു സബ്സ്ക്രൈബർ ഇടയ്ക്കരുള്ള ഒരു ഫ്രണ്ട് കാണാൻ വന്നിട്ടോ അപ്പൊ ചായ പിടിക്കാൻ വന്നതാണ് പേര് ഷെഡി അവിടെ കാണിച്ചുതരാം അപ്പൊ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നതാണ് ഇവിടെ ഇടക്കരല്ലേ ടോപ്സില് അപ്പൊ പുള്ളിന്റെ സജഷൻ ആണ് ചായ എങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ ഷാളിനോടും നിസാറിനോടുമുള്ള കൂലങ്കുഷമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷം ഞാൻ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് വന്നിരുന്നിട്ടുണ്ടായിരുന്ന ഒരു പുഴയായിരുന്നു ആ പുഴ കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് വന്നപ്പോൾ കണ്ട സ്ഥിതി ഇതാണ് ഗൈസ് പാലം റോഡ് ഒന്നും കാണാനില്ല ഒക്കെ മൊത്തം പുഴ മാത്രമായി മാറിയിരിക്കുകയാണ് ഇവിടുന്ന് നേരെ ദാ അക്കരെ കാണുന്ന സ്ഥലത്തേക്ക് ഒരു
പാലം ഉണ്ടായിരുന്നു. ആ പാലം ഇപ്പൊ കാണാനില്ല, അതിന്റെ മേലെ വെള്ളം വന്ന് മൂടിയിട്ടുണ്ട്. 1 വീക്ക് ആയിട്ടുള്ളൂ ശരിക്കും ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ രണ്ട് ചെറുക്കന്മാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു, ഒരൊറ്റ മീനിനെ കിട്ടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ആ മീനിനെ തിരിച്ച് വീണ്ടും ജീവൻ വെപ്പിച്ച് പുഴയിലേക്ക് വിടാനുള്ള ശ്രമത്തിലാണ്. അവരുടെ ശ്രമങ്ങൾ അവിടെ നടക്കട്ടെ. ഞാൻ അപ്പുറത്തെ ഭാഗത്തുകൂടെ പോയിട്ട് ഈ ഒരു വഴി കാണിച്ചു തരാം കേട്ടോ. അൻഫലിന്റെ ഷോറൂമിൽ നമ്മള് കാറ് ഫോർച്യൂണർ നോക്കാൻ പോയപ്പോ തിരിച്ചു വന്നിട്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത സ്ഥലമായിരുന്നു കേട്ടോ അത്. അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ഇവിടെ വന്നിരിക്കാന്ന് ഓർത്തിട്ട് കുറച്ചേരം കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാന്നുള്ള പ്ലാനിൽ അങ്ങനെ വന്നതാണ്. നോക്കുമ്പോ ഗോയ്സ് അവിടെ നിന്നിട്ടാണ് ഞാനിപ്പോ നേരത്തെ അവിടെ അല്ല വെരി സോറി അവിടെ അത് അതാ കണ്ടോ ഇതിൻ്റെ ആ കര റോഡ് കാണുന്നുണ്ട് എവിടെ ഇവിടെ 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 അവിടെ നിന്നിട്ടാണ് ഞാനപ്പോൾ ഈ റോ ഈ ഭാഗത്തുനിന്ന് കൂടെ ഒന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നത്. നോക്കിയേ 1 വീക്ക് മഴയിൽ തന്നെ ഇങ്ങനെ ആയേക്കോ അതിൻ്റെ മുഴുക്കുണ്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാലം ഉണ്ടായിരുന്നു, നല്ല രസമുള്ളൊരു പുഴയായിരുന്നു. ഞാൻ ആ പ്രതീക്ഷയിലാണ് വരുന്നത്. എത്ര പെട്ടെന്നല്ലേ വെള്ളം അത്ര പൊങ്ങിയത്. ഊഹ് അപ്പം അത് ബ്ലിങ്കി. പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിട്ടോ, ഞാനിങ്ങനെ പുഴ നിറഞ്ഞ ഒഴുകുന്നൊന്നും കണ്ടിട്ടില്ല ഗൈസ്. ഒഴുക്ക് നോക്കിയേ, ഇതാ റോഡിലാണ് വെള്ളം. ഗൈസ് അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തി. ശബം കൊടുത്തു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ, ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഡ്രൈവ് ചെയ്ത് വന്നു. രാത്രി ഡ്രൈവ് ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ കുറച്ച് ലേറ്റായി പോയി അവിടെ നിന്ന് വരുമ്പോൾ. ഞാൻ അതായിരിക്കും അവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കളഞ്ഞു. ഞാൻ മഴയത് കാരണം ഇനിയിപ്പോൾ ലോങ് ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര റിസ്കിയാണ്. പ്രത്യേകിച്ച് ഞാൻ പോകാൻ വിചാരിച്ച സ്ഥലമൊക്കെ റെഡ് അലർട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ലോങ് ട്രിപ്പുകൾ അങ്ങനെ ഉപേക്ഷിച്ചേക്കാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഭയങ്കര ഒരു ലെവൽ ഡേ ആയിരുന്നു. കാരണം രാവിലെ തന്നെ നല്ല മിസ്റ്റും കാര്യം മഴയും മിസ്റ്റും ചെറുതായിട്ട് മഴയും ഭയങ്കരമായിട്ട് മിസ്റ്റും. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളി വൈബല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തെ ഒരു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു സ്റ്റൈലും രീതിയിലൊരു വീഡിയോ എടുത്താണ്. അത്രയ്ക്കുള്ളൂ, വലിയ കാര്യമായിട്ടുള്ള കണ്ടൻ്റ് ഒന്നും ഇല്ലയെന്നറിയാം. പിന്നെ ഡെയിലി വീഡിയോ ഇടുക എന്നുള്ള ഒരു പ്ലാൻ കൂടിയാണ് കേട്ടോ. കാരണം യൂട്യൂബിന് ഡെയിലി വീഡിയോ ഇടുമ്പോഴാണ് നോട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുന്നുള്ളൂ. സോ നമ്മൾ ഇത്ര ദിവസം ചെയ്ത വീഡിയോസിനൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് അതിങ്ങനെ ശരിയായി വരുന്നുണ്ട്. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ ലൈഫ് ഇങ്ങനെ പോകുന്ന പോലെ ഒരു വീഡിയോ ഇടും, അങ്ങനെയുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ വിറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, വിറപ്പിച്ചിട്ടുണ്ടാവും, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാവരും. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇൻഷാല്ലാ, ബൈ ബൈ.